ചേട്ടാ, നല്ല ചൂട് പുട്ടും പഴം ഉണ്ട്, എടുക്കട്ടോ. ആ എടുക്കേ. ആ ആൾക്കാർ വന്നേക്കാണ്, അത് വേഗം ശരിയാക്കത്. ആ പാത്രം എടുത്തേ. ആ തൊണ്ണക്കെട്ട് ചാവ് എന്നാ. നല്ല ചൂടും അപ്പുറം ഉണ്ട്, എടുക്കട്ടെ. ആ എടുത്തോ. നിങ്ങളുടെ ചായയെ പറ്റി പാട്ടിറങ്ങിയാലോ. നിനക്കൊരു ചായ നാളെ ഞാൻ തരുന്നുണ്ടട്ടാ. ആ മധുരം കൂട്ടി ഒരു ചായ എടുത്തു. ആ പഞ്ചാര അധികം കഴിക്കണ്ട, തീർന്നു പോവും. ഞാൻ കുടിച്ചു തീർത്തോളാം, തന്നാ മതി. അതെ, ഇനിയിപ്പൊ അകത്തേക്ക് കയറണ്ടല്ലോ. എത്രയായി? 28. ഇതാ. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ? ആ ചോദിച്ചോ. ഈ പട്ടാളത്തിലായിരുന്ന ഒരു രാമൻ നായർ അറിയൂ ഈ പ്രദേശത്തെ കണ്ടാ താമസിക്കുന്ന പറഞ്ഞു. അത് ഈ അക്കരയിലെവിടെ ആണല്ല. അങ്ങോട്ട് പോകാനെന്താ ഒരു മാർഗം? ചെങ്കാറും പോട്ടുണ്ടാവും. ഇടാ സുഗുണാ, ഇങ്ങോട്ട് വന്നേ.
ദേ ആ വള്ളത്തിൽ പോയാൽ അയാൾക്കറിയാം. അയാൾക്കറിയാല്ലേ, പിന്നെ വലിയ ഉപകാരം. അല്ല സാറ്, സാറ് പട്ടാളത്തിലായിരുന്നല്ലേ? മിലിറ്ററിയിലായിരുന്നു. രാവൻ നായരുടെ വീട് ഇതാണോ? ഞാൻ മാത്യൂസ്, മത്തായി എന്ന് വിളിക്കും. രാവൻ നായരുടെ കൂടെ പട്ടാളത്തിലുണ്ടായിരുന്ന ആളാ. ഓ അത് ശരി, വരൂ ശരി, അകത്തോട്ടിരിക്കാം. അപ്പാ ആ മകന്റെ ഭാര്യയല്ലേ? അതെ. അച്ഛൻ രാമൻ നായർ എവിടെ എന്നാ ചോദിച്ചത്? അയ്യോ, അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷമായി. ഓ ഷോ, അറിഞ്ഞില്ലായിരുന്നോ? ഇല്ല, ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു 10-15 വർഷമെങ്കിലും ആയി കാണും. അതുകൊണ്ട് ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റിയില്ല. ആട്ടെ അച്ഛൻ എന്തായിരുന്നു? ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, എന്നത്തെ പോലെ കിടന്നതാ. പിറ്റേന്ന് വിളിച്ചപ്പോ അനക്കമില്ല, അറ്റാക്കായിരുന്നു. ഞാൻ ചായ എടുക്കാം. ഒന്നിച്ചിരുന്നൊന്നു കൂടാം ചങ്ങായി ചന്തത്തിൽ പാട്ടൊന്നു പാടാം, ചങ്കുപറിച്ചു തന്നിടാം. ഒന്നിച്ചിരുന്നൊന്നു കൂടാം ചങ്ങായി ഒന്നിച്ചിരുന്നൊന്നു കൂടാം ചന്തത്തിൽ പാട്ടൊന്നു പാടാം, ചങ്കുപറിച്ചു തന്നിടാം ചന്തത്തിൽ പാട്ടൊന്നു പാടാം ചങ്ങായി ചങ്കുപറിച്ചു തന്നിടാം. പള്ളിപ്പെരുന്നാളിലൊന്ന് സുന്ദരി പെണ്ണിനെ കണ്ടതുമോത്തേ കൂടെ ഇറങ്ങിയ പെണ്ണ് കൂട്ടുവിളിക്കാതെ പോയേ. ഒന്നിച്ചിരുന്നൊന്നു കൂടാം ചങ്ങായി ഒന്നിച്ചിരുന്നൊന്നു കൂടാം ചന്തത്തിൽ പാട്ടൊന്നു പാടാം ചങ്ങായി, ചങ്കുപറിച്ചു തന്നിടാം. ചങ്കുവിടക്കണ് പൊന്നേ, കണ്ണുകലങ്ങണ് കണ്ണേ,
ചേട്ടാ റൂം റെഡി ആയിട്ടുണ്ട്. ഓ എന്തെങ്കിലും ആവശ്യമുണ്ട് പറഞ്ഞാൽ മതി, ഞാൻ താഴെയുണ്ട്. ആ നിന്നെ തന്നെ വിളിക്കുള്ളൂ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇന്ന് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ചെയ്ത തെറ്റുകൾ തിരുത്താനും കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ലൈഫിലെ മേജർ പാർട്ട് മക്കൾക്ക് വേണ്ടി ജീവിച്ച എനിക്ക് അവർ തന്ന സമ്മാനമാണ് വൃദ്ധസദനം. ചേട്ടോ മത്തയിച്ച അവിടെ എന്തെടുക്കുക? കതക് തുറക്കും മത്തയിച്ച. മത്തയിച്ച മത്തയിച്ച ഒന്ന് കതക് തുറന്നേ. എന്തു സ്വപ്നം കാണുമായിരുന്നു മത്തയിച്ച, പേടിപ്പിച്ചല്ലോ.